ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വെച്ചാൽ നമ്മുടെ ട്രാവൽ ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന രണ്ട് കിഡിലിനായിട്ടുള്ള ലൈറ്റ് റൂം പ്രീസെറ്റുകളാണ്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് ഇതിൻ്റെ പ്രിവ്യൂ വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രീസെറ്റ് പോർട്രേറ്റ് ഫോട്ടോസിലൊന്നും ഷൂട്ട് ആവത്തില്ല, നല്ലൊരു ട്രാവൽ ഫോട്ടോ ആണെങ്കിൽ വേറെ ലെവലിൽ റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ലൈറ്റ് റൂം പ്രീസെറ്റ് മാത്രമല്ല, നമ്മുടെ നോർമൽ ഫോട്ടോസിൽ എങ്ങനെ ഇതുപോലത്തെ ഒരു ഫോഗ് എഫക്റ്റ് കൊണ്ടുവരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ പോയിട്ട് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നും എങ്ങനെ ഒരു ഫോഗ് എഫക്റ്റ് ആഡ് ചെയ്യാമെന്നും നോക്കാം. അപ്പോൾ ആയി തന്നെ നമുക്ക് എങ്ങനെ ഒരു ഫോഗ് എഫക്റ്റ് ഒരു ഫോട്ടോയിൽ ഈസിയായിട്ട് ആഡ് ചെയ്യാൻ നോക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ലൈറ്റ് റൂം വേർഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സോ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ഇത് ഡൗൺലോഡ് ചെയ്യാമെന്ന് മനസ്സിലാവും. സോ ഇത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ടൂൾ സെക്ഷനിലെ ഏറ്റവും മേലിൽ കാണുന്ന സെലക്ട് ചെയ്യുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അവിടെ കാണുന്ന ക്രിയേറ്റ് ന്യൂ മാസ്ക് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ലീനിയർ ഗ്രേഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ചൂസ് ചെയ്യുക. സോ അതിനുശേഷം ജസ്റ്റ് സ്ക്രീനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് വലിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ കിട്ടും. സോ അതിനുശേഷം ഇത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ എവിടെയാ ഫോഗ് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാനിവിടെ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതിനുശേഷം എഫക്റ്റ് ഓപ്ഷനിൽ പോയതിന് ശേഷം ടെക്സ്ചർ അതുപോലെ തന്നെ ഡീഹൈസും വേണേൽ ക്ലാരിറ്റി ഒന്ന് മൈനസ് ആക്കിയിട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലൊരു ഫോഗ് എഫക്റ്റ് കിട്ടുന്നുണ്ട്. സോ ഞാൻ ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് സ്ക്രീനിൽ കാണാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കളറ് മാറ്റി കാണിച്ചു തരാം. സോ അതിനുശേഷം കളർ ഓപ്ഷനിൽ പോയതിന് ശേഷം ഞാനൊരു ടെമ്പറേച്ചർ ഒന്ന് കൂട്ടിയിട്ടു, അപ്പോൾ തന്നെ ചെറിയൊരു യെല്ലോ ഷെയ്ഡ് വന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ശരിക്കും ആ കളർ ആടേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ആ ഗ്ലോ ഒന്ന് കാണാൻ വേണ്ടിയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കളറാക്കിയത്. സോ ഞാൻ ജസ്റ്റ് ആ ബ്രഷ് ടൂൾ യൂസ് ചെയ്ത് എങ്ങനെ ഗ്ലോ കൊണ്ടുവരാമെന്ന് കാണിച്ചു തരാം. സോ അതിനുശേഷം ആ റിവറിൻ്റെ അടുത്തായിട്ട് ഞാൻ മാസ്ക് യൂസ് ചെയ്തിട്ട് ബ്രഷ് ടൂൾ വെച്ച് ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് അത് വരച്ചെടുത്തതിന് ശേഷം ആദ്യം ചെയ്ത പോലെ തന്നെ എഫക്റ്റ് ഓപ്ഷനിൽ പോയതിന് ശേഷം ടെക്സ്ചറും അതുപോലെ തന്നെ ആ ഒരു ഡീഹൈസൊക്കെ ഒന്ന് കുറച്ചിട്ടിട്ട് എക്സ്പോഷർ ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഗ്ലോ എഫക്റ്റ് അവിടെയും കിട്തും. അപ്പോൾ അതിനുശേഷം എൻ്റേതായ രീതിയിൽ ജസ്റ്റ് ഒന്ന് റീടച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഫൈൻ ഔട്ട് ഇതാ ഇതുപോലെ ഉണ്ടാവും. സോ ഇത് മാത്രമല്ല, നിങ്ങൾക്ക് സെലക്റ്റീവ് സ്കൈ എന്ന് പറഞ്ഞ ടൂൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കിപ്പോൾ ഫോഗ് ആയാലും ഒരു ഗ്ലോ ആയാലും ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് പ്രീസെറ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് പറഞ്ഞുതരാം. സോ പ്രീസെറ്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഞാൻ ഈ ഒരു വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് ആ ഒരു അക്കൗണ്ടിലേക്ക് വരാം. സോ അല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് ഇതാ ഒരു പ്രൈം ടോൺ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് അക്കൗണ്ട് കിട്ടും. സോ ഈ ഒരു അക്കൗണ്ടിലേക്ക് വന്നതിന് ശേഷം ഞാനിവിടെ ഹൈലൈറ്റിൽ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട്, സർപ്രൈസ് വന്ന്. ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതാ ഈ ഫ്രീ പ്രീസർ എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഡയറക്റ്റ് ഒരു ടെലിഗ്രാം ചാനലിലോട്ട് ലോഡായി വരും. സോ ഇത് വന്നതിന് ശേഷം ഇതാ ഇവിടെ നിന്ന് നിങ്ങൾക്ക് പ്രീസെറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. സോ ഇനി ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് സൈഡിൽ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഷെയർ ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് ലൈറ്റ് റൂമിലായിട്ട് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. സോ ഇങ്ങനെ ലൈറ്റ് റൂമിലേക്ക് ഷെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് കോപ്പി പേസ്റ്റിൻ്റെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരികയാണെങ്കിൽ ഞാൻ താഴെയായിട്ടൊരു ഡൗൺലോഡ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോ അവിടെ ക്ലിക്ക് ചെയ്തിട്ടാലും നിങ്ങൾക്ക് ഈ ഒരു പ്രീസെറ്റുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ടാവും. സോ ഞാൻ എന്തായാലും ലൈറ്റ് റൂം പ്രീസെറ്റ് എങ്ങനെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാമെന്ന് കൂടി പറഞ്ഞുതരാം. നേരെ എൻ്റെ പ്രീസെറ്റ് നിങ്ങളുടെ ലൈറ്റ് റൂമിലേക്ക് ആഡ് ചെയ്യാം, നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യേണ്ട ഫോട്ടോയും ആഡ് ചെയ്യാം. സോ അതിനുശേഷം പ്രീസെറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം മേലിൽ കാണുന്ന ആ ഒരു 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി സെറ്റിംഗ്സ് കൊടുത്തിട്ട് ടിക്ക് അടിക്കുക. സോ അതിനുശേഷം നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടത് അതായത് കളർ ടോൺ ആഡ് ചെയ്യേണ്ട ഫോട്ടോ ചൂസ് ചെയ്തിട്ട് 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് സെറ്റിംഗ്സ് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ടോൺ ഈ ഒരു ഫോട്ടോയിലേക്ക് ആഡ് ആവും. സോ ഇസ് അപ്പോൾ എന്തായാലും ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ചെറിയൊരു വീഡിയോ ആണ്. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഞാൻ ഇഷ്ടപ്പെട്ടു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്തുവരുന്ന ബെല്ലൈക്കൺ നമ്മൾ മറക്കണ്ട. അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് കാണാം. സോ അതുവരെയും ബൈ.